നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ മിനിമം ഗ്യാരണ്ടി ഇൻകം പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പത്രസമ്മേളനം നടത്തി അദ്ദേഹം തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം എന്ന് പറയുന്നത് പാവപ്പെട്ടവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന കാശാണ് എന്ന് രാഹുൽ ഗാന്ധി മുൻപ് തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തി വ്യക്തമാക്കിയിരിക്കുന്നത് ഓരോ പാവപ്പെട്ടവനും 6,000 രൂപ മുതൽ 12,000 രൂപ വരെ പ്രതിമാസം ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുമെന്നാണ്. അതായത് ഇന്ത്യയിലെ ജീവിക്കാനുള്ള അടിസ്ഥാന വരുമാനം എല്ലാവർക്കും ചെയ്തു കൊടുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ അടിസ്ഥാനമായ നയം. അതിനുവേണ്ടി മിനിമം 6,000 രൂപ മുതൽ 12,000 രൂപ വരെ ഓരോ മാസവും ഓരോ പാവപ്പെട്ടവന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകും. 5 കോടി കുടുംബങ്ങൾക്ക് ഏതാണ്ട് 25 കോടി ഇന്ത്യൻ പൗരന്മാർക്ക് ഇങ്ങനെ തുക കിട്ടും. അതായത് ഒരാളുടെ അക്കൗണ്ടിൽ ഒരു വർഷം 72,000 രൂപ വരെ ലഭിക്കും. അതാണ് അതിന്റെ മാക്സിമം ടാഗ് എന്ന് പറയുന്നത്. അങ്ങനെ 72,000 രൂപ ഓ ഈ 25 കോടി ആളുകളുടെയും വീടുകളിൽ ബാങ്ക് അക്കൗണ്ടിൽ എത്തുമെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ മിനിമം ഇൻകം ഗ്യാരണ്ടി സ്കീം അനുസരിച്ച് ആർക്കെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ വരുമാനത്തിന്റെ ബാക്കി 12,000 രൂപ വരെ ആക്കുന്ന തരത്തിലായിരിക്കും നൽകുന്നത്. അതായത് ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു മാസം 6,000 രൂപ വരുമാനമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പദ്ധതി അനുസരിച്ച് 6,000 രൂപ കൂടി രാഹുൽ ഗാന്ധിയുടെ സർക്കാർ നൽകും. അങ്ങനെ 12,000 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ എല്ലാ മാസവും എത്തുമെന്ന് ഉറപ്പുവരുത്തും. 10,000 രൂപ വരുമാനമുള്ളവർക്ക് 2,000 രൂപയായിരിക്കും. 5,000 രൂപ വരുമാനമുള്ളവർക്ക് ബാക്കി തുകയായിരിക്കും. ഇങ്ങനെ ഒരാളുടെ അക്കൗണ്ടിൽ 12,000 രൂപ പ്രതിമാസം ലഭിക്കുന്ന തരത്തിൽ, അതേസമയം പരമാവധി ഒരാൾക്ക് ലഭിക്കുന്ന തുക 72,000 രൂപയായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ 20% ആളുകൾക്കും ഈ ആനുകൂല്യം ലഭിക്കും. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ എണ്ണം ഇല്ലാതാക്കുകയാണ്. ഇന്നും ഇന്ത്യയുടെ ജനസംഖ്യയിലെ നല്ലൊരു വിഭാഗം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അതായത് ഒരു ദിവസം 150 രൂപ പോലും കയ്യിലെടുക്കാൻ ഇല്ലാത്തവരാണ് ഇന്ത്യൻ ജനസംഖ്യയിലെ ഏതാണ്ട് 30-40% വരെ. അത്തരത്തിലുള്ള ആളുകളുടെ പട്ടിണി മാറ്റുക എന്ന ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധി മുൻപോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസ് പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായി ഇത് മാറുകയാണ്. രാഹുൽ ഗാന്ധി അല്പം മുമ്പ് മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ മുൻപ് തന്നെ പ്രഖ്യാപിച്ച ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്ത് അതിന് രൂപം നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി അതിന്റെ ഭാഗമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ഉറപ്പായും എല്ലാവരും പട്ടിണിയിൽ നിന്ന് കയറുക, അതായത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കയറുക എന്ന ലക്ഷ്യമായിരിക്കും ഈ പദ്ധതിയുടേത്. ഇങ്ങനെ അതിവിശദമായി തന്നെ ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഫണ്ട് ശേഖരിക്കുന്നത്, എങ്ങനെയാണ് ഇത് വിതരണം ചെയ്യുന്നത്, എങ്ങനെയാണ് ഇല്ലാത്തവരെ കണ്ടെത്തുന്നത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ശാസ്ത്രീയ പഠനം നടത്തി അതിന്റെ വിശദാംശങ്ങളും രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങൾ അനുസരിച്ചുള്ള വിവരങ്ങൾ വിശദാംശങ്ങളും പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും. ഇക്കുറി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മുൻപോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ പട്ടിണി തുടച്ചു നീക്കുക എന്നുള്ളതാണ്. പട്ടിണി തുടച്ചു നീക്കുന്നതിന് വേണ്ടി രാഹുൽ മുൻപോട്ട് വയ്ക്കുന്ന പദ്ധതിയാണ് മിനിമം ഇൻകം ഗ്യാരണ്ടി. ഇതടക്കം ശ്രദ്ധേയമായ ഒട്ടേറെ പദ്ധതികൾ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ വന്നിട്ടുണ്ട്. വയനാട് സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ മാധ്യമ പ്രവർത്തകർ ഉന്നയിച്ചെങ്കിലും അതിനൊന്നും ഉത്തരം പറയാതെ ഇതിന്റെ വിശദാംശങ്ങൾ മാത്രം പുറത്തുവിട്ടതിന് ശേഷം രാഹുൽ ഗാന്ധി പോവുകയായിരുന്നു. രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുമ്പോൾ വയനാടിലെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് വിശദീകരണം ഉണ്ടാകുമെന്ന് കരുതി മാധ്യമങ്ങൾ ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ചാനലുകൾ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിന് വേണ്ടി കാത്തിരുന്നു. 1:30 പത്രസമ്മേളനം എന്ന സൂചനയായിരുന്നു ആദ്യം പുറത്തു വന്നത്. അതിനു മുൻപ് തന്നെ ചാനൽ സ്റ്റുഡിയോകളിൽ ചർച്ചകൾ ആരംഭിച്ചു. എന്നാൽ 2:00 പത്രസമ്മേളനം നടത്തിയ രാഹുൽ ഗാന്ധി മിനിമം ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ച് മാത്രമാണ് വിശദീകരണം നൽകിയത്. മറ്റൊരു ചോദ്യത്തിനും ഉത്തരം നൽകി. അതേസമയം ഈ മിനിമം ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും രാഹുൽ മറുപടി പറയുകയും ചെയ്തു. വയനാടിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചോദ്യത്തെക്കുറിച്ച് പുഞ്ചിരി മാത്രമാണ് സമ്മാനിച്ചത്. അതായത് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമോ എന്ന് അറിയുന്നതിന് ഇനിയും മലയാളികൾ കാത്തിരിക്കേണ്ടി വരും എന്ന് തീർച്ചയായും.